Hi guys, welcome to Geethu and Samuel's channel. I am Geethu. Appa njangal innu oru day in my life aanu njangal ivide kuttanad kavalathu nammude naattil ethiye ennariyallo. Appa nammude naatti vannittu nammude oru ellavaru aayittu nammal oru yathra povaanu. Aalappuzha varekku onnu poi ellavaru aayittu onnu karangi korchu perivaadigalokke cheyyam. Onnu food okke veliyinu kaichu avade oru park okke undu avadekke onnu keri പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് കെ എഫ് സി ഒക്കെ ഒന്ന് കഴിച്ച് കുറച്ച് കുഴിമന്തിയൊക്കെ ഒന്ന് കഴിച്ച് എല്ലാവരും ഒന്ന് ആയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് ചിലതിന് സൗണ്ട് കാണും, ചിലതിന് ഇതിൻ്റെ ഒരു ലൈവ് സൗണ്ട് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ സ്റ്റോപ്പ് കാവാലം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ ഇട്ട വീഡിയോസിൻ്റെ അകത്ത് നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പ്രകൃതി രമണീയതയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയി, നമ്മൾ യാത്ര തുടങ്ങുക കേട്ടോ. ആ പൊക്കോ പൊക്കോ, നിങ്ങൾ കയറ്. അപ്പം നമ്മൾ ആലപ്പുഴയിലുള്ള കെ എഫ് സിയിലാണ് പോയത് കേട്ടോ. നല്ല കെ എഫ് സി ആയിരുന്നു. നമുക്ക് സാധാരണ നമ്മൾ ഉള്ള ആ സ്റ്റാൻഡേർഡ് ടേസ്റ്റ് ആയിരുന്നു, നല്ല സൂപ്പർബായിരുന്നു. നല്ല ചൂടും അത്യാവശ്യം സാധനങ്ങളെല്ലാം ഡിപ്സും കാര്യങ്ങളും എല്ലാം നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് കിട്ടി. പക്ഷേ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കഞ്ഞിക്കുഴിയിൽ നിന്ന് സോറി കുരിശുമൂട്ടിൽ നിന്ന് കഴിച്ചത് കൊള്ളത്തില്ലായിരുന്നു. ഇതാ ഇതിൻ്റെ ആള്, കെ എഫ് സിയുടെ ഹാർലോഡ് കേണൽ ഹാർലാൻഡ് സാൻഡോസ്. ആ ഇങ്ങനെ അത് കെണ്ടകിയുടെ മാപ്പുണ്ടല്ലോ, കെണ്ടകി യു എസ് എ. അതെവിടെയാണെന്നുണ്ട്, നമ്മുടെ ഇന്ത്യ കേരളയിൽ. ഓ, കേരളത്തിൽ ഇത് 2005 സ്റ്റാർട്ട് ചെയ്തത്. 1940 യു എസ് എയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2005 കേരളത്തിൽ വന്നേക്കുന്നത്. പക്ഷേ എല്ലായിടത്തും ഒന്നും കേരളത്തിലെ ഇത് കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കുരിശുമൂട് ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞ വർഷം വന്നപ്പോൾ കഴിച്ചു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തേതാണ് ഒന്നുകൂടെ ബെറ്റർ എന്നാണ് പറയുന്നത്. അതായത് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നമ്മൾക്ക് ഇങ്ങനെ കഴിക്കുന്നവർക്കറിയാം ടേസ്റ്റ് ഇതിൻ്റെ മാറുമ്പോൾ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇവിടുത്തെ നല്ലതാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും അവിടെ കട്ട വെയിറ്റിംഗ് ആണ്, നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം കെ എഫ് സി വന്നു, ചിക്കൻ ബക്കറ്റ് വന്നു, പിന്നെ പുറകെ അതിൻ്റെ ഡ്രിങ്ക്സ് വരും, ഡിപ്സ് വരും, എല്ലാ കാര്യങ്ങളും വന്നു. എല്ലാവരും അക്ഷമയരായിട്ട് തുറന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എത്ര കഴിച്ചാലും ആർക്കും മടുക്കത്തില്ലാത്ത ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, പിള്ളേർക്ക് പ്രത്യേകിച്ചും. പിള്ളേർക്ക് മാത്രമല്ല, വലിയവർക്കും ഇഷ്ടമാണ്. അപ്പം എന്നാ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഓരോന്നോരോന്നായിട്ട് വരുവാണ്. പക്ഷേ നമുക്ക് ഇപ്പം വെളിയിൽ കിട്ടുന്ന ഒരു പാക്കേജിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ കിട്ടുന്നത്. പിന്നെ ആണെങ്കിലും ഡിപ്സിനൊക്കെ ആണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ ചിലതിൻ്റെ അകത്ത് ചനാ മസാലയും അങ്ങനത്തെ ഒക്കെ, ചനാ മസാലയും പോട്ടെ, അല്ലാത്ത നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെളിയിൽ കിട്ടുമ്പം ഇത് മീൻസ് ദുബൈയിലൊക്കെ അവിടെയൊക്കെ കിട്ടുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ടച്ചും കൂടെ നമ്മുടെ കെ എഫ് സിക്ക് അകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിവേ നല്ല സൂപ്പറായിരുന്നു, നല്ല ക്രിസ്പിയും നല്ല ഹോട്ടായിരുന്നു, നല്ല എല്ലാം നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ പ്രോപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിള്ളേരെല്ലാവരും ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഇവിടെയാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അതത്ര പോരാ, തീരെ തന്നെ പോരായിരുന്നു. അവിടെ തന്നെ പിസ്സയും തുടങ്ങിയിട്ടുണ്ട്, അതും ഒട്ടും പോരായിരുന്നു. അപ്പം ഓരോരുത്തർ പെപ്സിയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഈ പെപ്സിയൊക്കെ ആണെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് നമ്മൾ പൈസ പേ ചെയ്യണം. ഇതൊരു പാക്കേജായിട്ട് അങ്ങനെ ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ഇത്തിരി കൂടുതലാണ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു കൃഷ്ണാസ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറിയത്. ഷോപ്പിൽ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്, ഒത്തിരി വലിയ വിലയൊന്നുമില്ല, എന്താ പറയുന്നത് ഒരു മീഡിയം റേഞ്ചിൽ വിലയുണ്ട്. എന്നാൽ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പിള്ളേർക്കുള്ള ആൺപിള്ളേർക്കുള്ള ഷർട്ടും പാൻറ്റും പിന്നെ അങ്ങനെ വലിയവരുടെ ഷർട്ടും ഡ്രസ്സും ഒക്കെ നോക്കി. ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ എന്താ പറയുന്നത് വീട്ടിലിടാനായിട്ട് എന്നാ വില കുറഞ്ഞ ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കൊച്ചിന് പെങ്കൊച്ചിന് മാത്രം മോക്ക് മാത്രം നോക്കിയിട്ട് നല്ല ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ അതിന് മാത്രം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്സിൻ്റെ ഒക്കെ കളക്ഷൻ കുറവായിരുന്നു, അവളുടെ സൈസിനും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നടന്ന് നടന്ന് എല്ലാവരുടെയും കാല് തേഞ്ഞ് എന്നാലും എല്ലാവരും ഏന്തി വലിഞ്ഞ് അത് തുണിയൊക്കെ എടുക്കാറാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലോ. ഇഴഞ്ഞാണേലും നമ്മളിങ്ങനെ പോകാനായിട്ട് നോക്കും. ട്രയൽ റൂമിലൊക്കെ ആണേലും നമ്മളെ രണ്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും രണ്ടും മൂന്നും ഡ്രസ്സ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ മാറി മാറി ഇഴഞ്ഞഴഞ്ഞതാണേലും ട്രയൽ റൂമിൽ കയറി എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കും. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ തുണി അത്യാവശ്യം എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ബീച്ചിൽ പോകാം. പിള്ളേർ ഇരുന്ന് പായുന്ന കണ്ടില്ലേ അവര്? സാമുവൽ അല്ല പായുന്ന അങ്ങോട്ട്. സ്പീഡിൽ ഓടിയത് ആണോ? കൈ പിടിച്ചാണ് കേട്ടോ. എല്ലാവരും കയറ്റി വെച്ചിട്ട് പോ. സാമുവൽ കൈ പിടി. നിങ്ങൾ ഇതുവരെ എത്തിയില്ലേ? വാ. നമ്മളെ നനക്കും. ഇങ്ങനെ എത്തിയില്ല. കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എത്തിയില്ല. ഇല്ല വന്നില്ല. ഇത് വരുവാ, ഇത് വരുവായിരിക്കും, ഇത് വരുവായിരിക്കും. എത്തത്തില്ല. അവിടം വരെ എത്തിയിട്ട് അങ്ങ് പോയി.
അപ്പം ഇത് നമ്മുടെ ആലപ്പുഴ ബീച്ചാണ്. അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു 5:30 ആയി വൈകുന്നേരം. അപ്പം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതായത് ഒട്ടും ചൂടില്ല, നല്ല കാറ്റാണ്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റ്. അപ്പം ഞങ്ങൾ കടലമ്മ കള്ളി എന്നൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചു. പക്ഷേ അത്ര മൊത്തത്തിലൊന്നും തുടച്ചു മാറ്റിയില്ലെങ്കിലും എന്നാ സമയം കുറച്ച് വന്നിട്ട് അത് തിര വന്ന് അത് തുടച്ചു നീക്കി. അപ്പം പിള്ളേർ ഭയങ്കര കളിയാണ് കേട്ടോ. മമ്മിയാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് മമ്മിയുടെ പ്രഷർ കൂട്ടുകയാണ്. പിള്ളേർ വെള്ളത്തിൽ കളിക്കുന്നതിനല്ല, നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം ഇത് നനഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വണ്ടിയിലൊക്കെ കയറുമ്പോഴേ ആകെപ്പാടെ ബുദ്ധിമുട്ടാകത്തില്ലേ. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് മമ്മിയെ ആശ്രയിച്ചും കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എന്നെയാണ് കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പിള്ളേർക്കാണെങ്കിൽ വെള്ളം കണ്ടപ്പോഴത്തേക്കും പിന്നെ ഒരാവേശം കൂടുക. വെള്ളം കണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അല്ല, കടൽ കാണുമ്പോൾ ആർക്കാണേലും ഒരു ആവേശമുണ്ടല്ലോ. Thank you.
അപ്പം ഞങ്ങൾ കടൽ തീരത്തൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് അവിടുത്തെ തകർപ്പൊക്കെ കഴിഞ്ഞ് പിള്ളേരെല്ലാം മണ്ണിൻ്റെ അകത്ത് കുളിച്ചാ വന്നത്. വേറെ അതെ പോക്കറ്റിൻ്റെ അകത്തൊക്കെ കിൻഡൽ കിടക്കിന് മണ്ണ്. പിള്ളേരെല്ലാം ഒരു വിധത്തിൽ കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്തെടുത്ത്, ഇനിയും നിറച്ച് മണ്ണാ, തലയിലൊക്കെ നിറച്ച് മണ്ണാ. അപ്പം ഇത് നമ്മുടെ ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് കയറുകയാണ്. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ അവിടെ പാർക്കിംഗ്, ഈ ബീച്ചിന് ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ പാർക്കിംഗ് ചാർജ് ഒരു 40 രൂപ എങ്ങാണ്ട് 25 രൂപ കൊടുത്തിട്ട് നമ്മൾ ആ റെസിപ്റ്റ് എടുക്കുകയാണ് എങ്കിൽ ഈ പാർക്കിലോട്ടുള്ള നമ്മുടെ എൻട്രൻസ് ഫ്രീ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് പെർ ഹെഡ് 30 rupees കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ നല്ലത് നമ്മൾ 25 രൂപയ്ക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യുകയാണ് എങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പക്ഷേ ഓരോ റൈഡിൽ കയറാനും പെർ ഹെഡൊക്കെ 150 rupees 200 rupees ഒക്കെയാണ്. അല്ലാതെ ഈ പാർക്കിലോട്ടുള്ള എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാം, ഈ ബോട്ടിംഗ് ഒക്കെ കാണാം, കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എന്നാ പറയുന്നത്, കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ചെറിയ കഫറ്റീരിയസ് പോലെയുണ്ട്. പിന്നെ എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരു നല്ല ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ മണ്ണൊക്കെ നമുക്ക്, അതായത് നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ടോയ്ലറ്റിൽ ഇരുന്നിട്ട് മണ്ണൊക്കെ കഴുകി കളയാനായിട്ട് പിന്നെയും പൈസ കൊടുക്കണം. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് നല്ല സുഖമായിട്ട് പൈസ കൊടുക്കാതെ ഇതൊക്കെ കഴുകി കളയാം. ഇതൊരു സീക്രട്ടാണ് കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പാർക്കിൻ്റെ ഉള്ളിലൊരു സംഭവമാണ് ഈ കിസ്സിങ് ഫിഷ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ഈ മീനിനെ കൊണ്ട് ഇങ്ങനെ കാല് കുറച്ച് നേരം കൊത്തിച്ച് കഴിയുമ്പോൾ മീൻ നമ്മുടെ എന്താ പറയുന്നത് പൾസ് പോയിൻസിലൊക്കെ, പ്രഷർ പോയിൻസിലൊക്കെ ഇങ്ങനെ വന്ന് കൊത്തും. കൊത്തി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നു. ഞാനൊരു 10 minutes, അതായത് 10 minutes ഇത് ചെയ്യുന്നത്. 10 minutes 100 rupees. അപ്പം ഇതുങ്ങൾ ഇങ്ങനെ കാലേ വന്ന് കൊത്തുമ്പോൾ നമുക്ക് അങ്ങ് ഭയങ്കര ഇക്ലിയാക്കും കേട്ടോ. ഇതുങ്ങൾ നമ്മുടെ വിരലിൻ്റെ ഇടയിലെല്ലാം ഇത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യും. അതുപോലെ ഒരുപാട് ഇതിന് എഫക്ട്സ് ഉണ്ട്. അവിടെ അങ്ങനെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രഷർ പോയിൻസിലും, അതായത് ഈ കാൽപാദത്തിൻ്റെ അടിയിൽ ഒരുപാട് പ്രഷർ പോയിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലാഡറിലോട്ടുള്ളത്, ഇൻറ്റെസ്റ്റൈനിലോട്ടുള്ളത്, അങ്ങനെ ഓരോ ഗ്ലാൻസിനുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്കെന്തോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്തു. മീൻസ് എൻ്റെ കാലിൻ്റെ ആ കണ്ണയുടെ അവിടെ ഒരു ഇച്ചിരി എനിക്കിങ്ങനെ ഒരു കഴപ്പ് പോലെയൊക്കെ തോന്നിയത് കുറച്ച് നേരത്തേക്ക് ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ഈ മീൻ പക്ഷെ ഇങ്ങനെ കൊത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. ഭയങ്കരമായിട്ട് ഇക്ലി ഇടുന്നതൊക്കെ ഒരു ഫീലിങ്ങാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. നമ്മൾ ദുബൈയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ആർഎഫ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ പക്ഷേ ഇങ്ങനെ മണിക്കൂറുകൾക്കാണ് അവർ ചെയ്യുന്നത്, നല്ല റേറ്റുമാണ്. അപ്പം മേ ബി ഇതിനൊക്കെ ഇത്രയും നല്ലൊരു പിന്നെ ഇഫക്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും, ഇത്രയും നല്ലൊരു തെറാപ്പി ഒക്കെ ആയതുകൊണ്ടായിരിക്കും അവരൊക്കെ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇത് ചെയ്യുന്നത്. എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ മേ ബി നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലാതെ ഒരു തവണ ഓടി ചെന്നത് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എന്നാണേലും നല്ലൊരു കാര്യമായിരുന്നു, നമ്മൾ പുതിയൊരു അനുഭവമായിരുന്നു ഇങ്ങനെ മീൻ കൊത്തുന്നതെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാനൊരു 10 minutes അവിടെ ഇരുന്നു. മീൻ എൻ്റെ, അതായത് ഇവിടെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്യും, അതുപോലെ എന്നാ പറയുന്നത് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കിസ്സിങ് ഫിഷ് എന്നാണ് പറയുന്നത്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്തോ ഫിഷാണ്. അപ്പം എന്നാ പറയുന്നത്, അവർ കടിക്കുകയല്ല, അവർ എന്താ പറയുന്നത് മേ ബി അവർ കടിക്കുകയായിരിക്കും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വലിച്ചെടുക്കുകയായിരിക്കും. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു, ഒരു പ്രത്യേക അനുഭവമായിരുന്നേ. അങ്ങനെ എൻ്റെ 10 minutes സമയം തീരാൻ പോവാ. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെയും കൂടെ കാല് വെക്കേണ്ടതെന്ന്. പക്ഷേ പിള്ളേർക്ക് വെക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. ഇത് വലിയവർക്കുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ്. ഈ ട്രെയിൻ അതിലേ കൂടെ ഒരു പോകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ അവിടെ ഐ ലവ് ആലപ്പി എന്നൊക്കെ എഴുതി ചെറിയ സ്പോട്ട്സൊക്കെ ഉണ്ട് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അവിടെ കണ്ടോ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ട്രാംപലിൻ, പിന്നെ ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്, അതിലേക്കൂടെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ നമുക്ക് ഇതുവഴി കറങ്ങി നമ്മൾ വന്ന വഴി അങ്ങോട്ട് തിരിഞ്ഞൊക്കെ പോകാം. ഇതൊക്കെയാണ് സംഭവങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ എന്നാ പറയുന്നത്, ആൾക്കാരൊക്കെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും അപ്പുറത്തെ സൈഡിലൊക്കെ പോയി ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മൾക്ക് ഈ കാണുന്ന ആ കാണുന്ന പാത്തിൽ കൂടെ അങ്ങ് നടന്ന് നമ്മൾ എവിടുന്നാണോ കയറിയത് അവിടെ ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്ന് വരുവാണ്. പിള്ളേർ കിട്ടിയ സമയം കൊണ്ട് അവിടെ ചാടാൻ തുടങ്ങി. എല്ലാവർക്കും മീൻ കൊത്തണം എന്നായിരുന്നു ആഗ്രഹം, അത് പറ്റാത്തത് കൊണ്ട് പിന്നെ ഇവിടെ ചാടി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയൊരു ഈ ഒരു സാധനം, ഇതന്നെ ഈ ഇൻഫ്ലേറ്റ് ചെയ്തേക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് പിള്ളേർക്ക് കയറണം എന്നൊരാഗ്രഹം. ഞാനവിടെ മീൻ കൊത്തിയത് കൊണ്ട് അവർക്ക് എന്തിനേലും ഒരു സാധനത്തിൽ കയറി കളിക്കണം. അപ്പം
ഈ സാധനത്തെ കയറി ഇതിങ്ങനെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ എന്നാ ഇത് ചവിട്ടി ചവിട്ടി അവർ കറക്കി അങ്ങനെ ഒരു 20 മിനിറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കളിക്കാം. ഇത് പെർ ഹെഡ് 150 rupees ആണ്. എല്ലാത്തിനും ഇച്ചിരി ചാർജ് കൂടുതലാണ്. ഉള്ളി നമ്മളവിടെ പാർക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു എൻട്രൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ചാർജ് വൈസ് പെർ ഹെഡൊക്കെ 150, പിന്നെ ആ സിപ്പ് ലൈനൊക്കെ 200, 250 ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അതൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. എന്നാലും ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു പിന്നെ ഇതൊരു ഞായറാഴ്ച ദിവസം കൂടെ ആയിരുന്നു, എല്ലാവർക്കും ഒരു സന്തോഷം. പിന്നെ ഒരുപാട് കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ്, ബജിക്കടകൾ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇഷ്ടം പോലെ അവിടെ എല്ലാം ഉണ്ട്. ആ ബീച്ചിൻ്റെ ആണെങ്കിൽ ഉപ്പിലിട്ടതും അല്ലാത്തതും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ വിശ്വസിച്ച് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ പിള്ളേരുമൊക്കെ ആയിട്ട് വന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവില്ല. അപ്പം പിന്നെ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷത്തിന് നമുക്കിങ്ങനെ കഴിക്കാം. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ആലപ്പുഴയിൽ തന്നെ എന്നായിരുന്നു അതിൻ്റെ പേര്, ഹലായിസ് എന്ന് പറഞ്ഞ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മന്തി, അൽഫാം അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്. വളരെ വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അവർ മുൻപന്തി തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ പോയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇവിടെ പിള്ളേർ ആ കിട്ടിയ സമയം ഇത് കണ്ടു, ഇത് ഇതുപോലെ ഇങ്ങനെ അവർ ചവിട്ടി ചവിട്ടി കറങ്ങും. അപ്പോൾ അത് അവർ മൂന്ന് പേരും കൂടെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ശരിക്കും വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അത്യാവശ്യം രാവിലെ തൊട്ട് ഞങ്ങളെല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് എല്ലാം കാണുകയും കഴിക്കുകയും കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്. പിന്നെ അടുത്തത് ഇനി നമ്മളിവിടുന്ന് അടുത്ത റൗണ്ടൂടെ ഒന്ന് കഴിച്ചിട്ട്, കാരണം ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടുന്നേലും കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്നാ പറയുന്നത് വീടണയാം എന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞുങ്ങളപ്പോഴത്തേക്കും ഇതേ 20 മിനിറ്റ് അവർക്ക് സമയമുണ്ട്. അപ്പോൾ ആ 20 മിനിറ്റ് അവരവരെ കൊണ്ട് പറ്റാവുന്ന പോലെ തകർക്കുകയാണ്. അപ്പം പിന്നെ എന്നതാ അപ്പോൾ കണ്ടോ ഇതാണ്. അപ്പം ഒരുപാട് പേരിങ്ങനെ സിപ്പ് ലൈനിൽ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ആ കിടക്കുന്ന ബോട്ടേൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അത് നമുക്ക് സ്വന്തമായിട്ട് പിന്നെ ചവിട്ടിപ്പോകാം. തുഴഞ്ഞ് കയാക്കിങ് കണക്ക് തുഴഞ്ഞ് പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. അപ്പോൾ അത് കഴിഞ്ഞു. വീട്ടിൽ വന്ന് കയറി കണ്ടേ അല്ല പറ്റും വീട്ടിൽ തീർക്കണ്ടേ രാത്രിയായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇന്നത്തേക്ക് ഇത്രയും ഇന്നത്തെ ഒരു ദിവസം തീർന്നു. പട്ടി ഞങ്ങളെ കണ്ട സന്തോഷത്തിനാണ് കിടന്ന് വേളം നിൽക്കുന്നത്.